ടോട്ടോചാൻ അധ്യായം 42. വീണ്ടും വസന്തം, അവളുടെ രണ്ടാം വർഷം. സ്കൂൾ മൈതാനത്തിലെ മരങ്ങളിലൊക്കെയും തളിരുകൾ പൊട്ടി. തിരക്കിട്ട് വിരിഞ്ഞ പൂക്കളെ കൊണ്ട് പൂച്ചെടികളും പുൽപ്പരപ്പും നിറഞ്ഞു. ക്രോക്കസുകളും കൊളമ്പിപ്പൂക്കളും ബഹുവർണ്ണ പൂക്കളായ പാൻസികളും ഒന്നിനു പുറകെ ഒന്നായി തല പുറത്തേക്കിട്ട് ടോമോയിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? മൂരി നിവരുമ്പോഴെന്ന പോലെ ചീലാന്തി മരങ്ങൾ തങ്ങളുടെ ചില്ലകൾ ആകാശത്തേക്ക് നീട്ടി. പാകമെത്തിയ ചെറിയ നാമ്പുകൾ ഇളങ്കാറ്റുകളിൽ വിറകൂണ്ടു നിന്നു. പൊട്ടി വിരിഞ്ഞു നിറയാനുള്ള വെമ്പലോടി നീന്തൽക്കുളത്തോട് ചേർന്ന് കാണുന്ന ചതുരാകൃതിയിലുള്ള ഇടുങ്ങിയ ജലശുദ്ധീകരണ അറയിലെ അന്തേവാസികളായ സ്വർണ മത്സ്യങ്ങൾക്കൊപ്പം കറുത്തു തുറുകണ്ണന്മാരും നീന്തിത്തൊടിക്കാൻ തുടങ്ങി. എല്ലാം തിളക്കമാർന്നതും ശുദ്ധവും ചൈതന്യഭരിതവുമായ കാലം. അത് വസന്തമാണെന്ന് ആരും പറയാതെ തന്നെ വ്യക്തമായിരുന്നു. അമ്മയുടെ വിരലിൽ തൂങ്ങി ടോട്ടോചാൻ ആദ്യമായി ടോമോ കാക്വനിലെത്തിയതും കൃത്യം ഒരു വർഷം മുമ്പായിരുന്നു. അന്ന് വളരുന്ന വാതിൽ അവളെ ഒരുപാട് അത്ഭുതപ്പെടുത്തുകയും തീവണ്ടിപ്പള്ളിക്കൂടം അവൾക്ക് ഉൾപ്പുളകം പകരുകയും ചെയ്തു. അന്നവൾ തുള്ളിച്ചാടി. ആദ്യ ദിനത്തിൽ തന്നെ അവൾ മനസ്സിലാക്കി ഹെഡ്മാസ്റ്ററായ സൊസാക്ക കോബയാഷി തൻ്റെ ചങ്ങാതിയാണ്. ഇപ്പോൾ ടോട്ടോചാനും കൂട്ടരും രണ്ടാം സ്റ്റാൻഡേർഡിലായിരിക്കുന്നു. അവർ നിറഞ്ഞ് ആഹ്ലാദിച്ചു. പുത്തൻ കൂട്ടുകാരായ ഒന്നാം തരത്തിലെ കുട്ടികളാകട്ടെ, ടോട്ടോചാനും കൂട്ടുകാരും ഒരു വർഷം മുമ്പ് ചെയ്തതുപോലെ വിസ്മയത്തോടെ എമ്പാടും കണ്ണോടിച്ചുകൊണ്ടിരുന്നു. ടോട്ടോചാനെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലമായിരുന്നു ആ വർഷം. ഓരോ അടുത്ത പ്രഭാതത്തെയും അവൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. തെരുവ് പാട്ടുകാരെ അവൾ ഇപ്പോഴും ഇഷ്ടപ്പെട്ടു. പക്ഷേ മറ്റ് പലതും ഇഷ്ടപ്പെടാൻ അവൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. തനിക്ക് ചുറ്റുമുള്ള പല പല കാര്യങ്ങളും. ഒരു പൊതുശല്യമെന്ന കാരണത്താൽ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വികൃതിക്കുട്ടി അങ്ങനെ ടോമോയ്ക്ക് അനുയോജ്യമായ ഒരു വിദ്യാർത്ഥിനിയായി വളർന്നു. ടോമോയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചില രക്ഷാകർത്താക്കൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ടോട്ടോചാന്റെ അച്ഛനമ്മമാർ പോലും ടോമോയിലെ രീതികൾ കണ്ട് നെറ്റിച്ചൊളിച്ചു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ട ചില കാര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഉപരിപ്ലവമായി കോബയാഷി മാസ്റ്ററുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സമീപിച്ചവരും സംശയാലുക്കളായ രക്ഷകർത്താക്കൾ ചിലർ തങ്ങളുടെ മക്കളെ അവിടേക്ക് അയച്ചു പോയതോർത്ത് വിലപിക്കുക കൂടി ചെയ്തു. അവർ കുട്ടികളെ മറ്റെവിടെയെങ്കിലും ചേർക്കാനുള്ള തത്രപ്പാടിലായി. ടോമോയിൽ നിന്ന് പോകാൻ പക്ഷേ കുട്ടികൾ ഇഷ്ടപ്പെട്ടില്ല. അവർ കരഞ്ഞു. ഭാഗ്യത്തിന് ടോട്ടോച്ചൻ്റെ ക്ലാസ്സിൽ നിന്ന് ആരും പിരിഞ്ഞു പോയില്ല. മൂന്നാം ക്ലാസ്സിൽ നിന്ന് ഒരു ആൺകുട്ടി പോയി. തൻ്റെ നിരാശയും പ്രതിഷേധവും പ്രകടിപ്പിക്കാനെന്നോണം മാസ്റ്ററുടെ മുതുകത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കുമ്പോൾ അവൻ്റെ കവിളിലൂടെ കണ്ണീരിൻ്റെ ചാലകൾ അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. മുട്ടിലെ ചിരങ്ങുകൾ അടർന്നിട്ടുകൂടി അവൻ കാലിട്ടടിച്ചുകൊണ്ടിരുന്നു. മാസ്റ്ററും കരഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി. ഒടുവിൽ മാതാപിതാക്കൾ അവനെ ടോമോയിൽ നിന്ന് എന്നേക്കുമായി കൊണ്ടുപോയി. കണ്ണിൽ നിന്ന് മറയും വരെ അവൻ ഇടയ്ക്കിടെ തിരിഞ്ഞു നിന്നു, ഏങ്ങിയേങ്ങി കൈവീശി. ദുഃഖകരമായ അത്തരം മുഹൂർത്തങ്ങൾ ഏതായാലും അധികമൊന്നും ഉണ്ടായില്ല. ടോട്ടോചാനിപ്പോൾ രണ്ടാം ക്ലാസ്സിലായി. കൂടുതൽ കൂടുതൽ ദൈനംദിന വിസ്മയങ്ങൾക്കായി, ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾക്കായി അവൾ കാത്തിരുന്നു. അപ്പോഴേക്ക് ടോട്ടോചാൻ്റെ സ്കൂൾ ബാഗ് അവളുടെ ചുമലിനോട് നന്നേ ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞിരുന്നു.